റോഡരികിൽ കോഴിക്കട മാലിന്യം തള്ളിയവരെ പിടികൂടി പിഴയടപ്പിക്കുകയും തള്ളിയ മാലിന്യം തിരിച്ചടിപ്പിക്കുകയും ചെയ്ത് മാവൂർ പോലീസും ഗ്രാമപഞ്ചായത്തും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് എളമരം റോഡിൽ മാലിന്യം തള്ളിയത്. മാവൂർ പ്രസ് ഫോർ അംഗമായ മാധ്യമപ്രവർത്തകന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടാൻ സഹായകരമായത്. മാവൂർ എളമരം റോഡിലാണ് കോഴിക്കട മാലിന്യം തള്ളിയവരെ കയ്യോടെ പിടികൂടുകയും മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും ചെയ്തത്. ഗ്രാസിം ഫാക്ടറിയോട് ചേർന്ന എളമരം റോഡിൽ കോഴിക്കട മാലിന്യം തള്ളിയവരെയാണ് പിടികൂടി പിഴ ഈടാക്കിയ ശേഷം മാലിന്യം തിരിച്ചെടുപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 രണ്ടു പേർ പിടിയിലായത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡരികിൽ നിർത്തിയ സ്കൂട്ടറിൽ നിന്ന് രണ്ടു പേർ മാലിന്യം തള്ളുന്ന ശ്രദ്ധയിൽപ്പെട്ട മാവൂർ പ്രസ് ഫോറം അംഗമായ മാധ്യമപ്രവർത്തകനാണ് വിവരം പോലീസിൽ അറിയിച്ചത്. വേഗത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വാഹനത്തെ പിന്തുടർന്ന് നമ്പർ മനസ്സിലാക്കി പോലീസിന് നൽകുകയായിരുന്നു. മാവൂർ എസ്ഐ മഹേഷിന്റെ നേതൃത്വത്തിൽ ഫോൺ നമ്പർ ശേഖരിക്കുകയും രാത്രി തന്നെ ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. ചേന്നമംഗലൂർ സ്വദേശി ജുനൈസ്, പാഴൂർ സ്വദേശി ദിൽഷാദ് എന്നിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തിയത്. പോലീസ് ഇവരിൽ നിന്ന് പിഴയടാക്കുകയും മാലിന്യം തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. തള്ളിയ മാലിന്യം തിരിച്ചെടുക്കാൻ വിമുഖത കാണിച്ച ഇവരെ ഗ്രാമപഞ്ചായത്ത് അധികൃതരും മാവൂർ പോലീസും ഇടപെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം താക്കീത് ചെയ്തു. അധികൃതരുടെ ഇടപെടലിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ മാലിന്യം തിരിച്ചെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എളമരം കൂളിമാട് റോഡിൽ വളരെയധികം മാലിന്യങ്ങൾ തള്ളപ്പെട്ട രീതിയിൽ കാണപ്പെട്ടു. ഇതൊരു നിത്യസംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് എളമരം കൂളിമാട് കോഴിക്കോട് റോഡ്. എളമരം പാലം വന്നതോടുകൂടി പല പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യപ്രദമായ റോഡാണ്. പക്ഷേ അതിൻ്റെ ഇരുവശങ്ങളിലുമായി യാതൊരുവിധ എന്താ പറയുക കാരുണ്യവുമില്ലാത്ത രീതിയിൽ, കാരണം യാതൊരുവിധ നിഷ്ക്രിയമായ രീതിയിൽ വളരെയധികം മാലിന്യങ്ങൾ തള്ളപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തള്ളിയ രണ്ടു പേരെ നമ്മുടെ മാവൂർ പോലീസ് പിടിച്ചു കഴിഞ്ഞു. അവരോട് അതിനുവേണ്ട പിഴ ചുമത്തിക്കൊണ്ട് അവരോട് ആ വേസ്റ്റ് നമ്മൾ എടുപ്പിക്കുകയാണ് ചെയ്തത്. നിരന്തരം കോഴി വേസ്റ്റുകൾ തള്ളുന്നത് കൊണ്ട് ഏറെക്കാലമായി എളമരം റോഡിൽ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണ്. ചാക്കിൽ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ കടിച്ചെടുത്ത് റോഡിൽ വ്യാപിപ്പിക്കുകയും അപകടകരമായ രീതിയിൽ ഓടുകയും ചെയ്യുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കും വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.